ഇങ്ങനെ വേണം പിന്നെ ആ കൊച്ചിനെ എല്ലാ നല്ല ശ്രദ്ധ വേണം കേട്ടോ അമ്മ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഞാൻ ഈ കൊച്ചിനെ എന്നെ നോക്കി അമ്മ കള്ളന്മാരുടെ ശല്യൊക്കെ കൂടുതലല്ലേ അതുകൊണ്ട് വാതിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചടക്കണം കേട്ടോ ശരി അമ്മേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ ഞാനിവരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് പറയാറില്ലേ ശിവാനി ശിവാനി ആ കൊച്ചാ ഇത് ആഹാ മോളാണോ മോളെ എപ്പോഴും

നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കുരുവി പോലീസ് ആണല്ലോ പിന്നെ നിന്റെ ഫാമിലിയെ കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഈ ഫങ്ഷന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കീർത്തിക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഈ മാരേജ് നടക്കും എന്താ സുസു താങ്ക് യു ജെസി താങ്ക് യു സോ മച്ച് നീ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാടി കീർത്തിമോളെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ഈ മാരേജ് ഇപ്പോ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നേ ഏയ് അവളുടെ കാര്യം നീ വിട്ടേക്ക് ആ റിച്ച് പയ്യൻ അവളെ ഇഷ്ടപ്പെട്ടാൽ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഓക്കേ ഡോ ഒരു ജ്യൂസ് തന്നെ ഇതാ വരുന്നു മാഡം രാഹുൽ കാശ് കാശ് നല്ല ഗായത്രി അച്ഛന്റെ അമ്മയും പോലെ സപ്പോർട്ട് കാശ്ത്തില്ലേത്രിണോ

മോനെ എല്ലാവർക്കും ജ്യൂസ് ആരും മോന്റെ ും ഒരു മോശം മോശം പറയരുത് കേട്ടോ ഞാൻ എന്തെങ്കിലും അമ്മേ അതെനിക്ക് അറിയാലോ ഏത് ഓറഞ്ച് ജ്യൂസ് എടുക്കൂ ഓക്കേ മാം ജെസി ഒരു ജ്യൂസ് എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ കാണാൻ കാത്തിരിക്കുവായിരുന്നു എന്റെ കൊച്ചിനെ കൊണ്ട് പുറത്താക്കി വിടല്ലേ നീ പുറത്താക്കാൻ കാരണം ജെസിയാന്റെ പുന്നാര മകൾ തന്നെയല്ലേ അവൾ എന്റെ തലയുടെ മുകളിലൂടെ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ടല്ലേ കൊണ്ട് പുറത്തായത് നീ എന്നെ കളിയാക്കുവാണോ പാരുകുട്ടി എനിക്കും ജെസിയാന്റെ പോലെ കുറച്ച് കുറച്ച് മലയാളമേ അറിയൂ പാരുകുട്ടി നീ ഓവർ ആവല്ലേ നീ പോകുന്നതിന് മുന്നേ ഒരു പണി നീ പ്രതീക്ഷിച്ചിരുന്നോ പാരു പ്രതീക്ഷിച്ചിട്ട് തന്നെയാ പാരുകുട്ടി ഫങ്ഷന് വന്നത്

അല്ല മൂന്ന് പേരും കെട്ടി ഒരുങ്ങി എങ്ങോട്ടാ സൂസു മേഡത്തിന്റെ ഫംഗ്ഷന് വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ അപ്പൊ നന്നായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചോണ്ടാ നല്ല ഡ്രസ് ഇട്ടേ ഇത്രയും വില പിടിപ്പുള്ള ഡ്രസ് നിങ്ങൾക്ക് എവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്റെ പെരുന്നാളിന് പാർക്കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തന്ന ഡ്രസ് പാർക്കുട്ടി വാങ്ങി തന്ന ഒരു ഡ്രസ് മര്യാദക്ക് മൂന്ന് പേര് മാറ്റിക്കേ നിങ്ങൾ ഈ ഡ്രസ് ഇട്ടാലേ നിങ്ങളുടെ വിലക്കാരി ഞാനാണെന്ന് തോന്നുന്നു താമരക്ക് ഞാൻ കാറ്ററിംഗ് സർവീസ് ഗേളിന്റെ ഡ്രസ് മാറ്റി വെച്ചിട്ടുണ്ട് ജാനകിക്ക് എന്റെ പത്ത് വർഷം മുന്നേ ഒരു സാരി ഉണ്ട് തുമ്പിമോൾ ഏതെങ്കിലും പഴയ ഡ്രസ് ഇട്ടോ എന്താ നോക്കി നിന്നെ പോയി മാറ്റാനല്ല പറഞ്ഞേ എന്നിട്ട് വരുന്ന ജ്യൂസ് കൊടുക്കാൻ നോക്ക് ശരി അമ്മേ നല്ല ഞാൻ ഇത് തുമ്പി തുമ്പി ആ ഡ്രസ് ഡ്രസ് അവൾ അവൾ ഈ കൂടാൻ പാടില്ല അത്രേ ഉള്ളൂ വാ മോളെ നമുക്ക് മാറ്റാൻ നിങ്ങളുടെ െ ഫോട് നമുക്ക് വേഗം പോവായിരുന്നു അല്ല നീലോ എനിക്കിവിടെ നിന്നിട്ട് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട് പിള്ളേർക്കായിരുന്നു ഇങ്ങോട്ട് വരാൻ ഭയങ്കര താല്പര്യക്കുറവ് ഇപ്പൊ അവരെ നല്ല സന്തോഷത്തിൽ ഓടിച്ചാട് നടക്കുന്നേ അമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ എന്താ മോളേ എന്താ കാര്യം എന്താgetElementById അത് പിന്നെ അമ്മนี่ സൈനുമിനി ഉഷമ്പിനി ആ സൂസുമടെ എല്ലാരും മുന്നി വെച്ചിട്ട് കളിയാക്കിയോ ആ ആ അതി പിന്നെ മോൾ എങ്ങനെ അറിഞ്ഞേ അമ്മ കറില ഫോട്ടോഗ്രാഫർനെ അവൻ എൻ്റെ കൂടെ പഠിച്ചടാ അവനെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു എനിക്ക അത് കേട്ടപ്പോൾ ആകെ സങ്കടાય അമ്മേ എന്താ ഞാൻ കേക്കണതെ നമ്മുടെ കുട്ടോളെ കളിയാക്കിയോ ഓളെ ഞാൻ കാട് കൊടക്കണ്ട് ആ അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അമ്മേ നിങ്ങളൊന്നും മൂണ്ടണ്ട ഞാൻ അവിടെ ഇല്ലാത്തോണ്ടാ അല്ലേ ഓൾ കാരണമൊക്കെ അവർ കൊർട്ടീന്ന് ഞാൻ

ദേ леച്ചിക്കുട്ടി പറഞ്ഞോണ്ട് മാത്രം ഇങ്ങോട്ട് മുണ്ടായിക്കാണെ അല്ലെങ്കിലും അല്ല ഹൗ ഇപ്പോൾ ഒരു ആശാസായേത് పిల్లേര് ഇങ്ങോട്ട് വന്നിണ്ടി ഇനി അമ്മച്ചേട്ടേ ഒന്നും പറഞ്ഞു കൊടുക്കല്ലേട്ടാ അമ്മേ അല ഇങ്ങള് ബാക്കിയുള്ള ബാലോളൊക്കെ എവിടെ ഓൾ എല്ലാരും ഇങ്ങോട്ട് വന്നിണ്ടി നീ ബാർക്കുട്ടി എന്താ കാരീസുമാ ഈക്കാനോട് ഒരു പ്രധാണപ്പെട്ട കാര്യം പറയാണ്ടേ എന്ത് കാര്യം ആ സൂസവേടല്ലേ നീരൂണി സേയൂണി ഉഷിനി ആഹാരം മുന്നേത് കാളയാക്കി വെട്ടി كده സത്യാണോ കാരീസുമാ ആ ദേക്കുട്ടി അമ്മമാരുടെ മൗത്ര సంగരണ്ടിരുന്നത് എൻ്റെ അമ്മമാരെ കാറിയാക്കിയ സൂസമേടത്തിനെ ഞാൻ ഇന്നും വട്ടം കറകും പാറുക്കുട്ടിയായി പറയുന്നുനേ